ഹായ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വാഴയ്ക്ക വാഴയ്ക്ക ചില്ലിയാണ്. സോ ഇതൊരു ഉണ്ടാക്കിയിട്ടുണ്ടാകും, എല്ലാവർക്കും അറിയുമായിരിക്കും. എന്നാലും ഇത് എൻ്റെ ഒരു മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് അങ്ങനെ നോക്കാം. സോ ഞാൻ ഓൾറെഡി രണ്ട് വാഴയ്ക്കാണ് എടുത്തിരിക്കുന്നത് ഇവിടെ. ഈ രണ്ട് വാഴയ്ക്ക ഞാൻ ഒന്ന് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് വേവാൻ പാടില്ല. 50% ഞാനിപ്പോൾ വേവിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുമ്പോഴാണ്. സോ അതിന് വേണ്ട സാധനങ്ങളിപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ ജീരകം, ഒരു സ്പൂൺ പെരുംജീരകവും അര സ്പൂൺ ജീരകവും കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതും കൂടി നമ്മൾക്കിത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ്, ഞാൻ എത്ര ഉപ്പ് ചേർക്കുന്നുള്ളൂ പിന്നെ നമുക്ക് നോക്കിയിട്ട് അത് പിന്നെ നോക്കാം. കല്ലുപ്പാണ്, കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. സോ നന്നായിട്ടിത് ഞാൻ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മീൻ വറുക്കാനൊക്കെ അങ്ങ് പേസ്റ്റ് ആക്കില്ല, അതുപോലെ അങ്ങ് പേസ്റ്റ് ആക്കി വയ്ക്കുക. ഇനി നമുക്ക് ഈ വാഴയ്ക്ക എടുത്തിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഞാൻ വേവിച്ച് വെച്ച വാഴയ്ക്കയാണ്, നമുക്കിതൊന്ന് ഇങ്ങനെ തോല് കളഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വേവരുത്, ഒരു 50% വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ തോല് കളയുക. എന്നിട്ട് നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കാം. നൈസായിട്ടൊന്നും സ്ലൈസ് ചെയ്യേണ്ട, ഒരു മീഡിയം ലെവലിൽ സൈസ് ചെയ്യാം, കാരണം ഇല്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ ഞാനത് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ മസാല അങ്ങ് ഓരോന്നായിട്ട് തൊട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാത്തിലും അങ്ങ് തൊട്ട് ചേർത്തി കൊടുക്കുക. ഇനി നമുക്കൊരു പാൻ എടുക്കാം, അത് ചൂടാക്കാൻ വയ്ക്കാം. സോ ഇത് കണ്ടില്ലേ, ഞാൻ ഇതുപോലെ ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ട്. സെയിം നമ്മൾ ഫിഷൊക്കെ പുരട്ടി വെക്കില്ല, അതുപോലെ ഒന്ന് പുരട്ടി വെക്കുക. പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. സി അത്യാവശ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കാരണം എണ്ണ വേണം. കരുവേപ്പില ഇട്ട് കൊടുക്കുക, കുറച്ച് കൂടുതൽ കരുവേപ്പില ഇട്ട് കൊടുക്കുക, നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഒരു വെല്ലുവിളി ഒരെണ്ണ പൊടിയായി അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുക. അതിനൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് അങ്ങ് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒരു ഹാഫ് കുക്ക് ആവുന്ന സമയത്ത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്, നന്നായി ഒന്ന് വഴിൻ്റെ വേഗം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അതിലേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. സോ കുറച്ച് ഒരു നുള്ള പൊടി ഉപ്പ് ചേർത്തിട്ടുണ്ട്, നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. കരുവേപ്പില കുറച്ച് കൂടുതൽ ഇടുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിങ്ങനെ നോക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഇവിടെ ഒരു 3 മണി ആയിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒരു ഫ്രൈ ഉണ്ടാക്കുകയാണ്. ഈ മഴ സമയത്ത് നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. സോ ഇത് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മൾ അതിനിട്ടിട്ട് സ്പൂൺ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ചട്ടൽ കൂട്ടിട്ട് ഇങ്ങനെ നിങ്ങൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ട, കാരണം വാഴയ്ക്കല്ലേ ഓൾറെഡി നമ്മൾ 50% വേവിച്ചെടുത്തതാണ്, അതാണ് ഞാൻ പറഞ്ഞത്. സോ ഇത് മസാല ഒക്കെ നന്നായി അതിന് പിടിക്കണമല്ലോ, അതുകൊണ്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ആ മസാല ഒക്കെ അതിൻ്റെ കൂടെ പിടിക്കുന്ന സമയത്ത് ഒന്ന് നമ്മൾ ജസ്റ്റ് ലൈറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. സോ അത് വരയ്ക്കും നമുക്ക് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് അതെല്ലാം യോജിക്കട്ടെ, അടച്ചു വയ്ക്കും. സി നമ്മുടെ ഫ്രൈ ഇപ്പോൾ നന്നായിട്ട് നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ. ഒരു 20 മിനിറ്റ്സ് എബോ ഞാനിങ്ങനെ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കറണ്ടില്ല, അതാണ് കേട്ടോളൂ ഇത്രയും ഡിമ്മായിരിക്കുന്നത്. നല്ല മഴയാണ്, അതുകൊണ്ട് കറണ്ട് പോയിരിക്കുകയാണ്. സോ ഞാൻ ഒരു എബോ 20 മിനിറ്റ്സ് കൂടുതൽ വെച്ചിട്ട് ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരുവം നല്ല മണം വരുന്നുണ്ട്, നല്ല ടേസ്റ്റിയാണ്. അതായത് സോ ഞാനിപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഈ സമയത്ത് നമുക്ക് ഒന്നും വേണ്ട, ഒരു ചെറിയൊരു പ്ലേറ്റിൽ ബൗളിൽ ഒരു ചായയും വെച്ച് കഴിക്കാൻ കൂടിയിട്ട് നല്ല ടേസ്റ്റിയാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ടേസ്റ്റിയാണ്. ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അഭിപ്രായം പറയുക, എന്നിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്ത കാര്യം, വാഴയ്ക്കയാണെന്ന് എല്ലാവർക്കും നമുക്ക് ഈ സാധനം കഴിച്ചു എന്ന് വെച്ചാൽ ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. കാരണം ഇപ്പോൾ തന്നെ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലിപ്പോൾ കൊടുത്തപ്പോൾ തന്നെ ഇത് എന്താണെന്ന് ചോദിച്ചു. കാരണം ഒത്തിരി പേർക്ക് മനസ്സിലാവില്ല വാഴയ്ക്കയാണെന്ന് തന്നെ. സോ ഇറച്ചി പോലെ തന്നെ ഉണ്ടാവും. സോ എന്തായാലും ട്രൈ ചെയ്യുക, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.